തെക്കൻ കേരളത്തിലെ ജില്ലകളിൽ കൊറോണ ആശങ്ക കുറയുന്നില്ല തിരുവനന്തപുരം ജില്ലയിൽ പേർക്കും കൊല്ലം ജില്ലയിൽ മുന്നൂറ്റി അറുപത്തിരണ്ട് പേർക്കും പത്തനംതിട്ടയിൽ നൂറ്റി തൊണ്ണൂറ് പേർക്കും ഇന്ന് കൊറോണ സ്ഥിരീകരിച്ചു അഞ്ഞൂറ്റി രണ്ട് പേർക്കും സമ്പർക്കത്തിലൂടെയായിരുന്നു രോഗബാധ വെമ്പായത്തുള്ള ശാന്തിമന്ദിരം പുനരധിവാസ കേന്ദ്രത്തിലെ നൂറ്റിനാൽപ്പത് അന്തേവാസികളിൽ നൂറ്റിയെട്ട് പേർക്കും ഇന്ന് നടത്തിയ പരിശോധനയിൽ കൊറോണ പോസിറ്റീവായി തിരുവനന്തപുരം സ്വദേശികളായ ആറുപേരുടെ മരണം കൊറോണ മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചു ഇരുപത്തിയാറ് ആരോഗ്യ പ്രവർത്തകർക്കും രോഗബാധയുണ്ടായി അറുന്നൂറ്റി പതിമൂന്ന് പേരിൽ രോഗമുക്തി നേടുകയും ചെയ്തു കൊല്ലം ജില്ലയിലും പ്രതിദിന രോഗികളുടെ എണ്ണത്തിൽ വലിയ വർദ്ധന ഉണ്ടായി മുന്നൂറ്റി അറുപത്തിരണ്ട് പേർക്ക് വൈറസ് ബാധ സ്ഥിരീകരിച്ചതിൽ മുന്നൂറ്റി നാൽപ്പത്തിയെട്ട് പേർക്കും സമ്പർക്ക മുഖേനയായിരുന്നു രോഗം ബാധിച്ചത് ജില്ലയിൽ നാല് ആരോഗ്യ പ്രവർത്തകർക്കും കൊറോണ സ്ഥിരീകരിച്ചു മുന്നൂറ്റി ഇരുപത്തിമൂന്ന് പേരാണ് കൊല്ലം ജില്ലയിൽ ഇന്ന് രോഗമുക്തി നേടിയത് പത്തനംതിട്ടയിൽ നൂറ്റി തൊണ്ണൂറ് പോസിറ്റീവ് കേസുകളിൽ നൂറ്റി അൻപത്തിമൂന്നും സമ്പർക്കത്തിലൂടെയായിരുന്നു പതിനാറ് പേരുടെ രോഗത്തിന്റെ ഉറവിടം അവ്യക്തമാണ് രണ്ട് ആരോഗ്യ പ്രവർത്തകരും രോഗികളായവരിൽ ഉൾപ്പെടുന്നു നൂറ്റി പതിനാറ് പേർക്ക് രോഗമുക്തിയും ഉണ്ടായി വിവിധ ബ്യൂറോകൾക്കൊപ്പം ജനം തിരുവനന്തപുരം